നമസ്കാരം. പട്ടാപ്പകൽ RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. ഒരു പ്രതിയുടെ രേഖാചിത്രം ഇന്ന് പുറത്തുവിടും. പ്രതികളെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിനായി കൂടുതൽ SDPI പ്രവർത്തകരെ ചോദ്യം ചെയ്യും. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്തിനെയാണ് ഭാര്യയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. 3 ദിവസമായിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രേഖാചിത്രം പുറത്തുവിടാൻ തീരുമാനിച്ചത്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ വിവരങ്ങളും പുറത്തുവിടാൻ ഇന്നലെ ഉത്തരമേഖല IG അശോക് യാദവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരുന്നു. പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കടന്നു കളഞ്ഞെന്നായും പോലീസ് സംശയിക്കുന്നു. അതിനിടെ കൂടുതൽ SDPI പ്രവർത്തകരുടെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്രതികൾ തൃശൂർ ഭാഗത്തേക്കും തമിഴ്നാട്ടിലേക്കും കടന്നതായാണ് പോലീസ് നേരത്തെ സംശയിച്ചിരുന്നത്. സഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടില്ലെന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു. ദേശീയപാതയ്ക്ക് അരികിലാണ് വടിവാളുകൾ കണ്ടെത്തിയത്. ആയുധങ്ങൾ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 വടിവാളുകളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവയിൽ രക്തക്കറയുണ്ട്. ഒരു വടിവാളിൽ നിന്ന് മുടിനാരിഴയും കണ്ടെത്തി. സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ഉപയോഗിച്ചിരുന്ന വെള്ള Maruti 800 കാർ തൃശൂർ ഭാഗത്ത് പോയെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഈ കാർ കണ്ടെത്താൻ പാലിയക്കര ടോളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലും എറണാകുളം ജില്ലയിലെ ചേറായി, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിലും അന്വേഷണ സംഘം പരിശോധന നടത്തും. പ്രതികൾ കാർ ഉപേക്ഷിച്ച് മാറിക്കളയാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.